നമസ്കാരം. സംസ്ഥാന പോലീസിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല ഇൻസ്പെക്ടർമാർക്ക് നൽകുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സംവിധാനം നടപ്പിലാക്കിയത്. ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ഈ മാറ്റം സംസ്ഥാനത്തെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പോലീസിംഗ് സംവിധാനത്തെ ബാധിച്ചു തുടങ്ങിയെന്ന് ആഭ്യന്തര വകുപ്പിന് ഇപ്പോൾ ബോധ്യമായി. ഇതോടെ SHO സംവിധാനം ഭാഗികമായി പിൻവലിക്കാനാണ് ഒരുങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്ത. മംഗളം ദിനപത്രത്തിൽ എസ് നാരായണനാണ് പോലീസ് സംവിധാനം വീണ്ടും പൊളിച്ചെഴുതുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നേരിട്ട് സബ് ഇൻസ്പെക്ടർ നിയമനം ലഭിച്ച ചെറുപ്പക്കാരെ പോലെ ഇൻസ്പെക്ടർ SHOമാർ ക്രമസമാധാന പ്രശ്നങ്ങളിൽ ഫലപ്രദമായി ഇടപെടുന്നില്ലെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കമെന്നാണ് മംഗളത്തിന്റെ റിപ്പോർട്ട്. കുറ്റകൃത്യങ്ങളുടെ എണ്ണം താരതമ്യേന കുറവുള്ള സ്റ്റേഷനുകൾ ഡയറക്ട് SIമാരെ തിരിച്ചേൽപ്പിക്കണമെന്ന പോലീസ് ഉന്നതതലത്തിലെ ശുപാർശ ഉടൻ സർക്കാരിന് കൈമാറും. അതേസമയം SHO സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കാൻ ആലോചനയില്ല. ആകെയുള്ള 540 സ്റ്റേഷനുകളിൽ 104 എണ്ണത്തിന്റെ ചുമതല ഇൻസ്പെക്ടർമാരിൽ നിന്ന് തിരിച്ചെടുത്ത് ഡയറക്ടർ SIമാർക്ക് കൈമാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇൻസ്പെക്ടർമാർക്ക് ചുമതല നൽകിയ SHO സംവിധാനം ഫലപ്രദമല്ലെന്ന് ഇന്റലിജൻസ് വിഭാഗം കഴിഞ്ഞ വർഷം DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അന്ന് പോലീസ് ആസ്ഥാനത്തെ ഉന്നതർ അവഗണിച്ച റിപ്പോർട്ടാണ് പോലീസിന്റെ പ്രതിച്ഛായ ദിനം പ്രതി മങ്ങുന്ന സാഹചര്യത്തിൽ പൊടിതട്ടിയെടുത്തത്. പോലീസിന്റെ വീഴ്ചകൾ അടുത്തിടെയായി ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയ സംഭവങ്ങൾ ചില്ലറയല്ല. കഴിഞ്ഞ ഒരു വർഷത്തെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം അടിസ്ഥാനമാക്കി തന്നെ പോലീസ് സ്റ്റേഷനുകളെ മൂന്നായി തിരിച്ചിരുന്നു. 1000-ൽ താഴെ കുറ്റകൃത്യങ്ങളുമായി സി ഗ്രേഡിൽ വന്ന സ്റ്റേഷനുകളുടെ ചുമതലയാണ് ചെറുപ്പക്കാരായ SIമാർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. 1000 മുതൽ 2000 വരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റേഷനുകൾ ബി ഗ്രേഡിലും അതിലധികമുള്ളവ എ ഗ്രേഡിലുമാണ്. ഇവിടെ ഇൻസ്പെക്ടർമാർ SHOമാരായി തുടരും. സി ഗ്രേഡ് സ്റ്റേഷനുകളുടെ ചുമതലയിൽ നിന്ന് മാറ്റുന്ന ഇൻസ്പെക്ടർമാരെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കും തീരദേശ പോലീസിലേക്കും നിയോഗിക്കും. സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി നിയോഗിച്ച ചില ഇൻസ്പെക്ടർമാർ സ്റ്റേഷനുകളിൽ ഇരിക്കാറില്ലെന്നും നേരത്തെ ഇൻസ്പെക്ടർമാരായി ജോലി ചെയ്തിരുന്ന ഓഫീസിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത കാലത്തായി പോലീസ് വരുത്തിയ വീഴ്ചകളുടെ പേരിൽ ആഭ്യന്തര വകുപ്പ് പല കാര്യങ്ങളിലും വിമർശനം കേൾക്കേണ്ടി വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പുതിയ നിർദ്ദേശം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചേക്കാനാണ് സാധ്യതകൾ.